കാലവർഷം പടിവാതിലെത്തിയിട്ടും ഡാമുകളിലെ അപായ മുന്നറിയിപ്പ് സംവിധാനം സജ്ജമാക്കാൻ നടപടിയില്ല. മുല്ലപ്പെരിയാറിലും പരിസരങ്ങളിലും സ്ഥാപിച്ച അപായ സൂചനാ മുന്നറിയിപ്പ് സംവിധാനം പ്രവർത്തനരഹിതമായിട്ട് 10 വർഷം പിന്നിട്ടു. മഴ ശക്തമായാൽ ചെറിയ ഡാമുകൾ വഴി വെള്ളം തുറന്നുവിട്ട് ജലനിരപ്പ് ക്രമീകരിക്കുമെന്ന് മന്ത്രി M.M. Mani പറഞ്ഞു. മുല്ലപ്പെരിയാർ ഡാം മുതൽ ഇടുക്കി ജലസംഭരണി വരെ പെരിയാർ തീരവുമായി ബന്ധപ്പെട്ട 6 വില്ലേജ് ഓഫീസുകളിലാണ് 2009 ഏർലി വാർണിംഗ് സിസ്റ്റം സ്ഥാപിച്ചത്. അണക്കെട്ടിലെ വെള്ളം തുറന്നുവിടുമ്പോൾ ആളുകൾ സ്വീകരിക്കേണ്ട മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകാനായിരുന്നു സംവിധാനം. വള്ളക്കടവ്, 66-ാം മൈൽ, മഞ്ചുമല, വണ്ടിപ്പെരിയാർ, ഉപ്പുതറ, അയ്യപ്പൻകോവിൽ എന്നിവിടങ്ങളിൽ ആന്റണിയും ഉച്ചഭാഷിണിയും സ്ഥാപിച്ചു. എന്നാൽ സ്ഥാപിച്ച അതേ വർഷം തന്നെ ആന്റണി നിലം പൊത്തി. പിന്നീട് ഇത് പ്രവർത്തന സജ്ജമാക്കാൻ ഒരു നടപടിയും ഉണ്ടായില്ല. അതിന്റെ ഡെമോൺസ്ട്രേഷനിൽ തന്നെ ആദ്യ ഘട്ടത്തിൽ തന്നെ അത് പരാജയപ്പെട്ടു പോവുകയും പിന്നെ അന്ന് തീരദേശത്തുള്ളവർക്ക് ഈ ഇതിന്റെ ശബ്ദം കണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട, ഇത് ഒരു തൽക്കാലത്തിന് വേണ്ടിയിട്ട് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തൽക്കാലം ഒന്ന് പ്രവർത്തിപ്പിക്കുന്നുള്ളൂ, നിങ്ങളത് കാതോർത്തിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ കാതോർത്തിരുന്നവരെല്ലാം കാതോർത്തിരുന്നു എന്നതിനപ്പുറം ഇതൊന്നും കേൾക്കാൻ പറ്റിയില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. മഴ ശക്തമായാൽ ചെറുഡാമുകൾ തുറന്നുവിട്ട് ജലനിരപ്പ് ക്രമീകരിച്ചു നിർത്താനാണ് തീരുമാനം. ചെറുകിട ഡാമുകളിലെല്ലാം നിറഞ്ഞു വന്നെന്ന് അത് പിന്നെ തുറന്നു വിടാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കും. ഇടുക്കിയിൽ ഇപ്പം ഭീഷണി, ഇപ്പോൾ നിലവിൽ ഭീഷണിയില്ല. കാരണം ഇനി ഒരു 10-30 അടിയോളം വെള്ളം ഉയർന്നാലേ നമുക്ക് പിന്നീട് തുറന്നു വിടാനുള്ള സ്ഥിതിയിലേക്ക് എത്തൂ എന്നാണ് കണ്ടിരിക്കുന്നത്. കല്ലാർ ഡാമിൽ ഉൾപ്പെടെ മഹാപ്രളയത്തിന് ശേഷം മുന്നറിയിപ്പ് സൈറനുകൾ സ്ഥാപിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം വെള്ളം തുറന്നുവിട്ടപ്പോൾ ഉപയോഗിക്കാത്തത് വിവാദമായിരുന്നു. മനോരമ ന്യൂസ്, ഇടുക്കി.